प्यारे दोस्तों, गुलदस्ता हिंदी चानल पर सबका स्वागत है। प्रेमलवरे, नम्म इन वीडियो वाले सुप्रधान ना अक अट्ठे नैट आचार्य पी एस सी बंद वाले सुप्रधान अकान वीडियो वे का श्रद्धि वीडियो कड़कों मे चल सब्सक्रैबल सब्सक्रैबलो കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിവരം കേറ്ററ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാർച്ച് 2023 കേറ്ററ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ പത്രക്കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റ് മാർച്ച് 2023 ഏപ്രിൽ 17 വരെ അപേക്ഷിക്കാം. ലോവർ പ്രൈമറി വിഭാഗം, അപ്പർ പ്രൈമറി വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, സ്പെഷ്യൽ വിഭാഗം, അതായത് ഭാഷ യു പി തലം വരെ ഓർ സ്പെഷ്യൽ വിഷയങ്ങൾ ഹൈസ്കൂൾ തലം വരെ എന്നിവയിലെ അധ്യാപക യോഗ്യതാ പരീക്ഷ കേറ്ററ്റിന് വേണ്ടിയുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേറ്ററ്റ് മാർച്ച് 2023 അപേക്ഷിക്കുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷയും ഫീസും കേറ്ററ്റ് കേരള ഗവ് ഡോട്ട് ഇൻ വെബ് പോർട്ടൽ വഴി ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 17 വരെ സമർപ്പിക്കാം. ഒന്നിലധികം കാറ്റഗറികൾക്ക് അപേക്ഷിക്കുന്നവർ ഓരോ കാറ്റഗറിക്കും 500 രൂപ വീതവും എസ് സി ഓർ എസ് ടി ഓർ പി എച്ച് ഓർ ബ്ലൈൻഡ് വിഭാഗത്തിലുള്ളവർ 250 രൂപ വീതവും അടക്കേണ്ടതാണ്. ഓൺലൈൻ നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്നിവ മുഖേന പരീക്ഷാ ഫീസ് അടക്കാവുന്നതാണ്. ഓരോ കാറ്റഗറിയിലേക്കും അപേക്ഷിക്കുവാനുള്ള യോഗ്യതയുടെ വിവരങ്ങൾ അടങ്ങിയ പ്രോസ്പെക്റ്റസ്, ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ കേറ്ററ്റ് കേരള ഗവ് ഡോട്ട് ഇൻ, പരീക്ഷാ ഭവൻ കേരള ഗവ് ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നോ അതിലധികമോ കാറ്റഗറികളിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ തിരുത്തലുകളും അനുവദിക്കുന്നതല്ല. ആയതിനാൽ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷാ സമർപ്പണ രീതി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ നൽകേണ്ടതാണ്. കൂടാതെ നോട്ടിഫിക്കേഷനിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിരിക്കണം. പേര്, ജനന തീയതി, കാറ്റഗറി, ജാതി, വിഭാഗം എന്നിവ വളരെ ശ്രദ്ധയോടെ പൂരിപ്പിക്കേണ്ടതും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പ്രകാരം 1/10/2022 ശേഷം എടുത്ത ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. വെബ്സൈറ്റിൽ നിന്നും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 25/4/2023. അപ്പോൾ ഇതാണ് കേറ്ററ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പത്രക്കുറിപ്പ്. ഇനി കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട തീയതികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി 3/4/2023, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് കേറ്ററ്റിന് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുക. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടക്കുന്നതിനുമുള്ള അവസാന തീയതി 17/4/2023, അതായത് ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതിന് മുമ്പായിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫൈനൽ പ്രിൻ്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതി 17/4/2023. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി 25/4/2023. പരീക്ഷാ തീയതി 12/5/2023, അതുപോലെ 15/5/2023, അതായത് മെയ് മാസത്തിലാണ് കേറ്ററ്റിൻ്റെ പരീക്ഷ നടക്കുന്നത്. മെയ് മാസം 12-ാം തീയതിയും 15-ാം തീയതിയുമായിട്ട്. ഇനി ഏതൊക്കെ കാറ്റഗറികളിലുള്ള പരീക്ഷകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ്, സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹിന്ദി ഭാഷ ഉൾക്കൊള്ളുന്ന കാറ്റഗറി 3 കാറ്റഗറി 4 നമ്മൾ പറയുന്നത്. കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 പരീക്ഷ നടക്കുന്നത് മെയ് മാസം 15-ാം തീയതിയാണ്, തിങ്കളാഴ്ച. ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റഗറി 3 പരീക്ഷ എഴുതുന്നവർക്ക് രാവിലെയാണ് പരീക്ഷ, അതായത് 10:00 മുതൽ 12:30 വരെ. കാറ്റഗറി 4 ഉച്ചക്കാണ് പരീക്ഷ, ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. അപ്പോൾ കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ വളരെ നന്നായി പഠനത്തെ സമീപിക്കുക, വളരെ ഉഷാറായി പഠിക്കുക, ഇനിയുള്ള സമയം നന്നായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. കേറ്ററ്റ് കോച്ചിങ്ങിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രസ്തുത ഗ്രൂപ്പിലൂടെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതാണ്. ഇനി അടുത്തതായി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതായത് NTA ആണല്ലോ ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിന്ദി പരീക്ഷ നടന്നിരുന്നത് മാർച്ച് മാസം 5-ാം തീയതി ആയിരുന്നു, അതായത് 5/3/2023 മൂന്നാമത്തെ ഫേസിലായിരുന്നു നമ്മുടെ പരീക്ഷ നടന്നിരുന്നത്. ഇപ്പോൾ ആ പരീക്ഷയുടെ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതിയ ആളുകൾ സൈറ്റ് പരിശോധിച്ച് ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് പരിശോധിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള അവസരവുമുണ്ട് ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു തന്നെ ചലഞ്ച് ചെയ്യുക ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ പ്രകാരം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സുപ്രധാനമായ വാർത്ത ആചാര്യ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആചാര്യ കോഴ്സുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ പ്രസ്തുത ആചാര്യ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ബി എഡിന് തുല്യമായ ആചാര്യ കോഴ്സിന് അപേക്ഷ ക്ഷണിക്കുന്നു കേരള സർക്കാരും പി എസ് സിയും അംഗീകരിച്ചിട്ടുള്ളതും എൻ സി ടി ഇയുടെ അംഗീകാരത്തോടെ കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ബി എഡിന് തുല്യമായ രണ്ട് വർഷ ആചാര്യ കോഴ്സിന് അപേക്ഷ ക്ഷണിക്കുന്നു പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയും 50% മാർക്കോട് കൂടി സാഹിത്യാചാര്യ ഓർ പ്രവീൺ പരീക്ഷയോ അല്ലെങ്കിൽ ഹിന്ദി ബി എ ഓർ എം എ എന്നീ പരീക്ഷയോ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി April 20 ആകുന്നു അപ്പോൾ അതായത് April 20 തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആചാര്യ കോഴ്സിന് അപേക്ഷ കൊടുക്കാവുന്നതാണ് എസ് സി ഓർ എസ് ടി വിഭാഗങ്ങൾക്ക് 45% മാർക്കോട് കൂടി യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതി നേരിട്ടോ ഓൺലൈൻ മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ് www.keralahindiprajarasabha.com എന്ന വെബ്സൈറ്റിലും വഴുതക്കാടുള്ള സഭാഭവനിൽ നേരിട്ടും അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നൽകിയിട്ടുള്ള നമ്പറുകളിൽ ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ആചാര്യ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകുക കേട്ടോ ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലേക്കുള്ള കൺഫർമേഷൻ നൽകാനുള്ള സമയമായിട്ടുണ്ട് അതായത് കാറ്റഗറി നമ്പർ 606/2022 തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്ന പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 615/2021 എറണാകുളം ജില്ലയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്ന പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എന്നീ തസ്തികകളിലേക്കാണ് കൺഫർമേഷൻ നൽകാനുള്ള സമയമായിട്ടുള്ളത് നേരത്തെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ കൺഫർമേഷൻ നാം നൽകിയിരുന്നല്ലോ ഇപ്പോൾ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ കൺഫർമേഷൻ നൽകാനും സമയമായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ April 11 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവയിലേക്കുള്ള കൺഫർമേഷൻ നൽകാം നമുക്കറിയാം കൺഫർമേഷൻ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് പി എസ് സിയുടെ പ്രസ്തുത തസ്തികകളിലേക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല കൺഫർമേഷൻ നൽകിയാൽ പരീക്ഷ എഴുതുകയും വേണം അല്ലാത്ത പക്ഷം പി എസ് സി ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നത് 2022 December 30 ആയിരുന്നു അതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 2023 February 1 ആയിരുന്നു ആകെ 5 വേക്കൻസികളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നത് 2021 അതായത് 2021 December 15 ഗസറ്റ് വിജ്ഞാപനം വന്നിരുന്നത് അതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി നൽകിയിരുന്നത് 2022 January 19 ആയിരുന്നു അതായത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കൺഫർമേഷൻ നൽകാനുള്ള അവസരം കൈവന്നിരിക്കുന്നത് അതായത് ഒരുപാട് സമയത്തെ ദൈർഘ്യത്തിന് ശേഷമാണ് ഇപ്പോൾ കൺഫർമേഷൻ നൽകാൻ സമയമായിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ലയുടെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എന്നാണ് പരീക്ഷ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള സമയം ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു എറണാകുളം ജില്ലയിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിക്ക് ആകെ 20 വേക്കൻസികളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ പരീക്ഷാ തീയതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് 2023 June 5 അതായത് 5/6/2023 പരീക്ഷാ തീയതിയുള്ളത് അതായത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലേക്ക് June 5 പരീക്ഷ നടക്കുന്നത് എല്ലാവരും വളരെ ഊർജ്ജസ്വലമായി പഠനത്തെ സമീപിക്കുക ഇനിയുള്ള സമയം വളരെ നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കുക ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പരീക്ഷ നടക്കുന്നത് May 10 എന്ന് നേരത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ അതുപോലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പരീക്ഷ നടക്കുന്നത് തൊട്ടടുത്ത മാസം അതായത് June 5 അപ്പോൾ ആദ്യം നടക്കുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ് അതിനുശേഷമാണ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പരീക്ഷ നടക്കുന്നത് ഏതായാലും ഹിന്ദി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വളരെ നിർണായകമായ അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അതുപോലെ തന്നെ അതിനുശേഷം ഇനി HST പരീക്ഷകളും വരാനിരിക്കുന്നു അതായത് നമ്മുടെ ഒരു ശ്രമം തന്നെ വ്യത്യസ്ത പരീക്ഷകൾക്ക് ഉപകരിക്കും അപ്പോൾ നമ്മുടെ കോച്ചിങ്ങും അതുപോലെ തന്നെ കേട്ടറ്റുകാർക്കും HST JLT നെറ്റ് സെറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്
ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് പ്യാരെ ദോസ്തോ അപ്പോൾ ഇത്രയുമാണ് വളരെ സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങളുമായി കൈമാറാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്യാരെ ദോസ്തോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും സബ്കോ ധന്യവാദ്